പോലെയല്ല. ഇഗ്നോവിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇഗ്നോ ഏറ്റവും കൂടുതലായി പ്രൊമോട്ട് ചെയ്യുന്നത് ഡിസ്റ്റന്റ് ലേണിംഗ് എഡ്യൂക്കേഷൻ ആണ്. നമ്മളുടെ ജോലികളോടൊപ്പം, അതല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തോടൊപ്പം, അതിൽ പിന്നീട് പ്രായമായി കഴിഞ്ഞ് പഠിക്കണം എന്ന് തോന്നുമ്പോഴും ഒക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. ജോലി ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മളുടെ വിദ്യ അഭ്യസിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. ഇഗ്നോ പ്രൊവൈഡ് ചെയ്യുന്ന പലതരം കോഴ്സുകളുണ്ട്. അതിൽ ഏറ്റവും പ്രാധാന്യമുള്ള രണ്ട് കോഴ്സുകളാണ് BA സൈക്കോളജിയും MA സൈക്കോളജിയും. അത് രണ്ടും അതിൻ്റെതായ ഇമ്പോർട്ടൻസിലാണ് ഇഗ്നോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇന്നത്തെ സെഷൻ MA സൈക്കോളജിയുടെ എക്സാം സീരീസ് മാരത്തോൺ ആയിട്ടാണ്. ഹൈക്വൈസ് ലേണിംഗ് ഈ ഇഗ്നോ സ്റ്റുഡൻസിന് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നിരിക്കുകയാണ്. ഇതിന്റെ ഒരു സീരീസ് പാർട്ട് എന്ന പോലെ ഇഗ്നോ പ്രൊവൈഡ് ചെയ്യുന്ന MA സൈക്കോളജി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേപ്പേഴ്സിന്റെ പ്രീവിയസ് ഇയർ അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുക എന്നുള്ള ഒരു ഓപ്ഷനിലാണ് നമ്മൾ ഈ ഒരു സെഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഗ്നോ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന MA സൈക്കോളജിയിൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള പേപ്പറാണ്. എല്ലാവർക്കും അവരവരുടെ വ്യക്തിത്വത്തെ കുറിച്ച് അറിയാനായിട്ട് വളരെ ആകാംക്ഷയാണ്. എന്റെ പേഴ്സണാലിറ്റി ഒന്ന് പറയാമോ എന്ന്. നമ്മൾ സൈക്കോളജിയാണ് പഠിക്കുന്നതെന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം വരുന്ന ചോദ്യം അതാണ്, എന്നെ കുറിച്ച് പറയൂ. സോ ഈ പേപ്പറിന്റെ പ്രത്യേകതയും അത് തന്നെയാണ്, പേഴ്സണാലിറ്റി തിയറീസ് ആൻഡ് അസസ്മെന്റ്. അപ്പൊ വളരെ സൂക്ഷ്മമായാണ് ഇന്ന് ഇതിന്റെ സിലബസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ശാഖയിൽ പലതരം തിയറിസ്റ്റുകൾ അവരവരുടെ ഐഡിയകൾ ഇട്ടിരുന്നു. അതിൽ നിന്നാണ് ഓരോ പേഴ്സണാലിറ്റി അസസ്മെന്റുകൾ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി കണ്ടുപിടിക്കാനുള്ള മെത്തേഡുകൾ ഡെവലപ്പ് ആയത്. ഇതിനെല്ലാം കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ സിലബസ് ആണ് നമ്മൾ ഈ ഒരു പേപ്പറിൽ പഠിക്കുക. 4 ബ്ലോക്കുകളായിട്ടാണ് ഈ ഒരു പേപ്പർ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ഓരോ ബ്ലോക്കിലും 4 യൂണിറ്റുകൾ വെച്ചുമുണ്ട്. എല്ലാ ബ്ലോക്കുകൾക്കും അതിൻ്റെതായ സവിശേഷതകളും ഉണ്ട്. തിയറികളെ കുറിച്ചിട്ട് 2 ബ്ലോക്കിൽ ഡീറ്റെയിൽ ആയി പറയുന്നു. അസസ്മെന്റുകളെ കുറിച്ചിട്ട് ഡെപ്തായി 1 ബ്ലോക്ക് പറയുന്നു. അതുപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ ആണ് ഇനീഷ്യൽ ആയിട്ടുള്ള 1 ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ നമ്മളുടെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3 ആണ്, തിയറീസ് ഓഫ് പേഴ്സണാലിറ്റിയുടെ 2-ാമത്തെ ഭാഗം. 2 ആദ്യത്തെ ഇനീഷ്യൽ തിയറികൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഈ ബ്ലോക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രേറ്റ് തിയറിസ്റ്റുകളെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓരോ തിയറിസ്റ്റുകളുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനെ ഓരോരോ യൂണിറ്റ് ആയി ഡിവൈഡ് ചെയ്യുന്നു. യൂണിറ്റ് 1 ഗോർഡൻ ആൽപോർട്ടിന്റെ ഐഡിയകളെ കുറിച്ചിട്ടാണ് പറയുന്നതെങ്കിൽ യൂണിറ്റ് 2 എത്തുമ്പോൾ റെയ്മണ്ട് കെറ്റൽ എന്ന് പറയുന്ന ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി തിയറിസ്റ്റിനെ കുറിച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. 3rd യൂണിറ്റ് ഹാൻസ് ഐസങ്ക് എന്ന് പറയുന്ന ട്രേറ്റ് തിയറിസ്റ്റ് ആൻഡ് ടൈപ്പ് തിയറിസ്റ്റിന്റെ എക്സ്പ്ലനേഷൻ ആണ്. ആൻഡ് ഫൈനലി ആ ബ്ലോക്ക് എൻഡ് ചെയ്യുന്നത് Big 5 എന്ന് പറഞ്ഞ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി തിയറി വെച്ചിട്ടാണ്. അപ്പൊ ഓരോ തിയറിസ്റ്റുകളും ആ ഒരു ഫീൽഡിൽ അവരവരുടെ ഐഡിയ എങ്ങനെ കൊണ്ടുവന്നു, അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെ അസസ്മെന്റ് മെത്തേഡുകൾ ഉണ്ട്, ആ തിയറി എന്താണ് പറയുന്നത് എന്നെല്ലാം ഡീറ്റെയിൽ ആയി ഓരോ യൂണിറ്റിലും കവർ ചെയ്യുന്നു. അപ്പൊ ഇന്നത്തെ നമ്മുടെ സെഷനിൽ നമുക്ക് ഈ ഒരു യൂണിറ്റിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിനെ നമുക്ക് കാണാം. സോ നമ്മൾ ആസ് ഡിസ്കസ് ചെയ്ത പോലെ പേഴ്സണാലിറ്റിയുടെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോണത്. അപ്പോ ഇതില് ഒരുപാട് തിയറിസ്റ്റുകളുടെ കുറിച്ച് പഠിക്കുന്നുണ്ട്, അസസ്മെന്റ് മെത്തേഡ്സ് ഒക്കെ പഠിക്കുന്നുണ്ട്. പേപ്പറിന്റെ പേര് തന്നെ അങ്ങനെയാണ്. അപ്പോ ഇത് കോമൺ ആയിട്ടും ബേസിക് ആയിട്ടും കുറെ തിയറിസ്റ്റുകൾ ഉള്ളത് കാരണം അവരുടെ ഒരു കമ്പാരിറ്റീവ് ആയിട്ടുള്ള സ്റ്റഡികളെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഫ്രീക്വന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വരാറുണ്ട്. അപ്പൊ നമ്മളുടെ 3 വരുന്ന തിയറിസ്റ്റുകളാണ് ഗോർഡൻ ആൽപോർട്ട്, റെയ്മണ്ട് കെറ്റൽ, ഹാൻസ് ഐസങ്ക് ആൻഡ് Big 5 തിയറി.
അപ്പൊ ഇത് ട്രേഡ് തിയറികളുടെ വിഭാഗത്തിൽ പെടുന്നത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആ ക്വസ്റ്റ്യൻ ഇതാണ്. ഇത് ജൂൺ 2014 വന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളതാണ്. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ട്രേഡ് ആൻഡ് ടൈപ്പ് തിയറി? ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ആൽപോർട്ട്സ് ട്രേഡ് തിയറി ആൻഡ് കെറ്റൽസ് ട്രേഡ് തിയറി. അപ്പോ ഗോർഡൻ ആൽപോർട്ടിന്റെയും റെയ്മൺ കെറ്റലിന്റെയും അപ്രോച്ചുകളുടെ ഡിഫറൻസസ് എന്താണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ട്രേഡ് ആൻഡ് ടൈപ്പ് തിയറിയുടെ ഒരു എക്സ്പ്ലനേഷനും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ സെയിം ക്വസ്റ്റ്യൻ സെപ്പറേറ്റ് ആയിട്ടും കൂടുതലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇതിപ്പോ ജൂൺ 2019 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇവിടെ ആൽപോർട്ടിന്റെ ട്രേഡ് തിയറി മാത്രം ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞ ഒരു 10 മാർക്കിന്റെ ചോദ്യം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് December 2016 ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതില് കെറ്റലിന്റെ ട്രേഡ് അപ്രോച്ച് മാത്രം ഡിസ്കസ് ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പൊ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, അതുപോലെ തന്നെ കോമ്പിനേഷൻ ആയിട്ട് ഇതുപോലെയും ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ കോമ്പിനേഷൻ ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമുണ്ടാകും നിങ്ങൾക്ക് മനസ്സിലാവാൻ. അപ്പൊ ഇൻഡിവിജ്വലി നമുക്ക് അതിന്റെ ഡിഫറൻസസ് കോമൺ ആയി പറഞ്ഞിട്ട് എങ്ങനെ വേണം അത് ഇൻഡിവിജ്വലായിട്ട് ചോദിക്കുമ്പോൾ എന്തൊക്കെ എഴുതാം എന്നുള്ളത് നമുക്ക് കാണാം. അപ്പൊ ഈ യൂണിറ്റില് ബേസിക് ആയിട്ടും ആൽപോർട്ടിന്റെ തിയറി, ഡിസ്പൊസിഷണൽ തിയറി എന്നാണ് അദ്ദേഹത്തിന്റെ തിയറിയുടെ പേര്, അതിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആൽപോർട്ടിന്റെ പേഴ്സണാലിറ്റി എന്താണ്, കോൺസെപ്റ്റ് ഓഫ് ട്രേറ്റ് എന്താണ്, ആൽപോർട്ട് ട്രേറ്റിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, ട്രേറ്റ് വൈസസ് ഇൻഡിവിജ്വൽ ട്രേറ്റ്, കോമൺ ട്രേറ്റ് ആണ് ഇൻഡിവിജ്വൽ ട്രേറ്റ്, ആ രണ്ട് ട്രേറ്റുകളാണ് അദ്ദേഹം പറഞ്ഞത്. അതോടൊപ്പം തന്നെ വേറെയും കുറെ ടൈപ്പുകളെ കുറിച്ച് പറഞ്ഞു. പിന്നെ പ്രോപ്പിയം എന്നാൽ എന്താണ്, ഫങ്ഷണൽ ഓട്ടോണമി എന്നാൽ എന്താണ് എന്നൊക്കെ ഉള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കോൺസെപ്ഷൻ ഒരു ഇതാണ് ഈ ഒരു എൻറ്റയർ യൂണിറ്റ് ഉള്ളത്. അതേസമയം സെക്കൻഡ് യൂണിറ്റിലോട്ട് വരുമ്പോൾ റെയ്മൻ കെറ്റലാണ്, അവിടെ ട്രേഡ് തിയറി അപ്രോച്ചാണ്, ഡിസ്പൊസിഷണൽ തിയറി അല്ല, ട്രേഡ് തിയറിയാണ്. അവിടെയും ഇതുപോലെ തന്നെ ട്രേഡ് എന്താണെന്നാണ് റെയ്മൻ കെറ്റലിന്റെ പെർസ്പെക്റ്റീവില്, പിന്നെ ഹെറിഡിറ്ററിയും എൻവയോൺമെന്റും തമ്മിലുള്ള ബന്ധം, കോൺസ്റ്റിറ്റ്യൂഷണൽ വൈസസ് എൻവയോൺമെന്റ്, എബിലിറ്റി, ടെമ്പറമെന്റ്, ഡൈനാമിക് ട്രേറ്റുകൾ, അങ്ങനെയുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രേറ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ കാണാൻ പറ്റുന്നത് അവിടെയാണ്. അപ്പൊ അതാണ് ഈ യൂണിറ്റ് 2 ഡിസ്കസ് ചെയ്തേക്കണം. അപ്പൊ ഹൈക്വൈസ് ലേണേഴ്സിന് നമ്മള് ആ ക്വസ്റ്റ്യൻസ് ഇൻഡിവിജ്വൽ ആയി തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് കാണാം ഡീറ്റെയിൽ ആയിട്ട് ആൽപോർട്ടിന്റെ തിയറിനെ എഴുതാൻ പറഞ്ഞപ്പോ പല എക്സാമുകളിൽ ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. അപ്പൊ ആദ്യമേ പേഴ്സണാലിറ്റി എന്താണെന്ന് നമുക്ക് ഇൻട്രൊഡക്ടറി പാരഗ്രാഫിൽ എഴുതാം. ട്രേഡ് തിയറിസ്റ്റുകളുണ്ട്, ടൈപ്പ് തിയറിസ്റ്റുകളുണ്ട്. അപ്പൊ പേഴ്സണാലിറ്റീനെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന പല തിയറിസ്റ്റുകളിൽ ഒരു തിയറിസ്റ്റ് ആണ് ഗോർഡൻ ആൽപോർട്ട് എന്ന് നമുക്ക് മെൻഷൻ ചെയ്യാം. പിന്നെ വരുമ്പോ ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ആൽപോർട്ടിന്റെ ഇതിലെങ്ങനെയാണ്, അതൊരു 3-fold ആയിട്ടുള്ള സിസ്റ്റമാണ്. ദാറ്റ് ഇൻഫ്ലുവൻസസ് ബിഹേവിയർ, നമ്മളുടെ പ്രീഡിസ്പോസ്ഡ് ആയിട്ടുള്ള ടെൻഡൻസീസിനെയൊക്കെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്നുള്ളത് പറയാം. പിന്നെ കോമൺ ട്രേറ്റും ഇൻഡിവിജ്വൽ ട്രേറ്റും തമ്മിലുള്ള ഡിഫറൻസസ് മെൻഷൻ ചെയ്യാം, അത് തമ്മിൽ എങ്ങനെയൊക്കെയാണ് വ്യത്യാസം വരുന്നതെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ അതുമല്ല, ഈ പറഞ്ഞ പോലെ ആൽപോർട്ടിന്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയ ആണ് പ്രോപ്പിയം ഐഡിയ. അതും ആൽപോർട്ട് പറഞ്ഞിരിക്കുന്ന ആ ഒരു ഡിസ്കഷനിൽ വരുമ്പോൾ കാർഡിനൽ ട്രേറ്റ്, സെൻട്രൽ ട്രേറ്റ്, സെക്കൻഡറി ട്രേറ്റ്, അത് മൂന്നെണ്ണം എങ്ങനെയാണ് എന്നൊക്കെ ഉള്ള ഡിസ്കഷൻസ് നമുക്ക് എഴുതാം. അപ്പൊ അങ്ങനെ ഒരു ഇൻട്രൊഡക്ടറി പാരഗ്രാഫും മെയിൻ ബോഡി കണ്ടന്റും ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് പറയാം. അപ്പൊ ആൽപോർട്ടിന്റെ സെൽഫ് ലേണിംഗ് മെറ്റീരിയലിൽ നമുക്ക് ട്രേറ്റിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പല ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറുകളുണ്ട്, അത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്താൽ 10 മാർക്കിന്റെ ചോദ്യമാവുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്ത് എഴുതാവുന്നതാണ്. പിന്നെ പ്രോപ്രിയത്തിന് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഡെവലപ്മെന്റൽ സ്റ്റേജുകളെ കുറിച്ച് നമുക്ക് മെൻഷൻ ചെയ്യാം. അതുമല്ല, ഫങ്ഷണൽ ഓട്ടോണമി എന്താണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, അതിനെ കുറിച്ച് നമുക്ക് പറയാം. അപ്പൊ ഈ ഒരു സമ്മറി സ്ലൈഡിലോട്ട് നമ്മൾ എത്തുമ്പോൾ ആ ഒരു ഓവറോൾ ആയിട്ടുള്ള ആൽപോർട്ടിന്റെ പിക്ചർ നമുക്ക് അവിടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ കൊടുക്കാവുന്നതാണ്.
അതേസമയം റെയ്മൺ കെറ്റലിന്റെ ഇതിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന റിസർച്ചുകൾ, അദ്ദേഹം ഉപയോഗിച്ചിരുന്ന മെത്തഡോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ ഇൻവെന്ററിയുടെ പേര്, അദ്ദേഹം പേഴ്സണാലിറ്റി ഡിഫൈൻ ചെയ്തത്, അതിനെ കുറിച്ചെല്ലാം നമ്മൾ പരാമർശിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ സെം എന്താണ്, ഏഗ് എന്താണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇദ്ദേഹം ട്രെയ്റ്റുകളെ വളരെ അധികം കാറ്റഗറികളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. സർഫസ് ആൻഡ് സോഴ്സ് ട്രെയ്റ്റ്സ് ആണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതിനെക്കുറിച്ച് നമുക്ക് മെൻഷൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ എബിലിറ്റി ട്രെയ്റ്റ്, കോൺസ്റ്റിറ്റ്യൂഷണൽ എൻവയോൺമെന്റൽ മോൾ ട്രെയ്റ്റ്, ഇപ്പൊ പറഞ്ഞ പോലെ ടെമ്പറമെന്റ്, ഡൈനാമിക്, കോമൺ വേഴ്സസ് യുണീക് ട്രെയ്റ്റ്, അതിൻ്റെയൊക്കെ ഡിഫറൻസസ് നമുക്ക് മെൻഷൻ ചെയ്യാം. അതുപോലെ തന്നെ റിസർച്ചിൽ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ മെത്തേഡ്സിനെയും മെൻഷൻ ചെയ്ത് നമുക്ക് ഡിസ്കഷൻ കൊണ്ടുപോവാം. അപ്പൊ എക്സാം പി ഡി എഫ് ഫയലില് നമ്മൾ ആ ക്വസ്റ്റ്യൻ സെപ്പറേറ്റ് ആയി തന്നെ പറഞ്ഞിട്ടുണ്ട്. കെറ്റലിന്റെ ട്രെയ്റ്റ് അപ്രോച്ച് ആണ്, കെറ്റലിന്റെ ട്രെയ്റ്റ് അപ്രോച്ച് പല പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളിലും ഉണ്ടായിരുന്നു. അപ്പൊ ട്രെയ്റ്റ് എന്താണെന്നൊക്കെ ഉള്ളത് മെൻഷൻ ചെയ്തു, പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞു, ഡാറ്റ റിസോഴ്സസിനെ പറ്റിയിട്ടും മെൻഷൻ ചെയ്തു. അപ്പൊ അങ്ങനെയായിട്ട് ഒരു കോംപ്രിഹെൻസീവ് ആയിട്ട് നമുക്ക് ആ ഒരു ഇൻഡിവിജ്വൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അതേസമയം കോമൺ ആയിട്ട് ഇതുപോലെ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ട്രെയ്റ്റ് ആൻഡ് ആൽപോർട്സ് തിയറി ആൻഡ് കെറ്റൽസ് തിയറി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഡിസ്കസ് ചെയ്ത എല്ലാത്തിനെയും ഒരുമിച്ച് നമുക്കാക്കാം, വേറാസ് ഇട്ടിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ ഞാനിവിടെ ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ടേബിൾ കാണിച്ചു തരാം, ഇതിന്റെ ഒരു ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ നമ്മൾ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഗോർഡൻ ആൽപോർട്ട് ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ടെൻഡൻസീസ് ഉണ്ട് ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ും എന്നതാണ്. അതേസമയം കെച്ചലാവുമ്പോൾ പറയുന്നത് ബിഹേവിയർ ഒരു സ്റ്റിമുലസിനോടുള്ള റെസ്പോൺസ് ആയിട്ടാണ് സംഭവിക്കപ്പെടുന്നത് എന്നാണ്. പിന്നെ ട്രെയ്റ്റിനെ ഡിഫൈൻ ചെയ്തത് രണ്ടുപേരും രണ്ട് രീതിയിലാണ്. ആൽപോർട്ടിന്റെ ഇതിൽ അതൊരു എൻ്റെ പേഴ്സണാലിറ്റീനെ ഡിസ്ക്രൈബ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതേസമയം കെച്ചലിന്റെ വന്നപ്പോൾ അതൊരു മെയിൻ ആയിട്ടുള്ള സോഴ്സ് ഓഫ് എലമെന്റ് ഓഫ് പേഴ്സണാലിറ്റി എന്നുമാണ് അദ്ദേഹം ഡിഫൈൻ ചെയ്തത്. അപ്പോൾ ആൽപോർട്ട് ടൈപ്പുകളെ മൂന്ന് തരമായിട്ടാണ് ബേസിക്കലി ഡിവൈഡ് ചെയ്തത്, കാർഡിനൽ, സെൻട്രൽ ആൻഡ് സെക്കൻഡറി. അതേസമയം കെച്ചൽ വന്നപ്പോഴേക്കും കെച്ചൽ അതിനെ കുറേയും കൂടെ ട്രെയ്റ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തു. പിന്നെ ആൽപോർട്ടിന്റെ ഇതിൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് സൈക്കും ബോഡിയും തമ്മിലുള്ള ഒരു അസോസിയേഷൻ ആണ്. കെച്ചലിൽ വരുമ്പോൾ ഇൻഡിവിജ്വലിനെ ബേസിക് ആയിട്ടുള്ള ഡിറ്റർമിനന്റ് ആയിട്ട് അദ്ദേഹം കാണുന്നു. പിന്നെ റിസർച്ചിന്റെ കേസിലോട്ട് വരുമ്പോൾ ആൽപോർട്ട് കുറച്ചും കൂടെ മെത്തഡോളജിക്കൽ സ്റ്റഡികളാണ് ചെയ്തിരുന്നത്. അതേസമയം റെയ്മണ്ട് കെറ്റലിൽ വരുമ്പോൾ എംപിരിക്കൽ എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റഡികളാണ് ചെയ്തത്. അപ്പൊ ഈ ഡിഫറൻസസിനെ, ഇപ്പൊ ഈ പറഞ്ഞ അഞ്ച് ഡിഫറൻസസിനെ നമ്മൾ ഇലാബറേറ്റ് ചെയ്ത് ഓരോ പാരഗ്രാഫ് തിരിച്ചു എഴുതിയാൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ ക്വസ്റ്റ്യന് ആൻസർ ആക്കും. സോ ദിസ് ഇസ് ഹൗ വി കുഡ് ആൻസർ ദിസ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇനി നെക്സ്റ്റ് ബ്ലോക്കിൽ ഒരു നല്ല സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ബൈ.